യൂത്തോൺഗ്രസ് തന്നെ മർദ്ദിച്ചതല്ല, അവൻ്റെ ജീവൻ രക്ഷിച്ചതാണ്. മുഖ്യമന്ത്രി തന്നെ അത് വെളിപ്പെടുത്തി. താനും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന നവകേരള ബസ്സിന് മുന്നിലേക്ക് ചാടിയവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസം DYFI നടത്തിയത്. അല്ലാതെ മർദ്ദിക്കുന്നത് മുഖ്യമന്ത്രി കണ്ടില്ല. DYFI നടത്തിയത് മാതൃകാപരമായ പ്രവർത്തനമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ തുടരണമെന്നും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ണൂർ പഴയങ്ങാടിയിൽ വെച്ച് കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് സൈബർ പോരാളികൾ തകർക്കുകയായിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരാൾ ചാടി വരികയാണ്. ഈ ചാടി വരുന്ന ആളെ ചില ചെറുപ്പക്കാർ ചേർന്ന് അങ്ങോട്ട് പിടിച്ചു മാറ്റുകയാണ്. അത് ജീവൻ രക്ഷിക്കലല്ലേ. ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ പിടിച്ചു മാറ്റണമല്ലോ. ആ മാറ്റലാണ് അവിടെ നടന്നത്. ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണ്. അവിടെ വേദന പറ്റുമോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. അയാളെ പെട്ടെന്ന് തള്ളി മാറ്റലാണ് പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ് DYFI-ക്കാർ അവലംബിച്ചത്. ഓടുന്ന ട്രെയിനിൻ്റെ മുന്നിൽ ഒരാൾ കിടക്കുന്നത് കണ്ടാൽ അയാളെ എടുത്തു മാറ്റില്ലേ? എടുത്തെറിയുമ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കുമോ? അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുടർന്നു പോകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വിപുലമായ ജനാവലിയാണ് നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നത്. ഈ വിജയം കണ്ടതിലുള്ള നൈരാശ്യമാണ് വീണ്ടും വിചാരമില്ലാത്ത പ്രകടനങ്ങൾക്ക് കാരണമാകുന്നത്. ഇത്തരം പ്രകടനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല. അവസാനിപ്പിക്കണം. ഇതിൽ നിന്ന് പിന്തിരിയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. നവകേരള സദസ്സിനെത്തുമ്പോൾ തെരുവിൽ നേരിടുമെന്ന KPCC അധ്യക്ഷന്റെ പ്രസ്താവനയെയും മുഖ്യമന്ത്രി വിമർശിച്ചു. തെരുവിൽ നേരിടുന്നത് ഒരുപാട് കണ്ടതാണ്. ജനങ്ങളെ നേരിടുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രസ്താവന. അതിൻ്റെ പ്രത്യാഖ്യാതവും നേരിടേണ്ടി വരുമെന്ന് പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി. ജനങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. നാടിന് വികസനം വരുമ്പോഴുള്ള പ്രതിപക്ഷത്തിൻ്റെ വിഷമം മനസ്സിലിട്ടിരുന്നാൽ മതിയെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.